സത്യത്തിൽ ഈ രക്ഷാപ്രവർത്തനമൊക്കെ തുടങ്ങിയ സമയത്തെ ഈ ദുരന്തബാധിത മേഖലയിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ള ഡ്രോണ് ഈ കല്യാണത്തിനൊക്കെ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഡ്രോണില്ല സിനിമാ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോൺ പറപ്പിച്ച് ഒന്ന് പരിശോധിച്ചിരുന്ന ചിലപ്പോൾ കുറച്ചുകൂടി എളുപ്പം ആളുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ പറ്റിയേനെ അല്ല ശരിയല്ല എന്നിട്ട് ഇനി അഥവാ അവിടെ ഹെലികോപ്റ്റർ ആണ് ചെല്ലുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക മനുഷ്യർക്ക് എത്താൻ പറ്റുന്ന പരുവത്തിലാണ് അങ്ങ് അറ്റം തൊട്ട് അറ്റം വരെ ഒന്ന് ഇതൊന്ന് പറന്ന് ഒന്ന് നിരീക്ഷിച്ച് അല്ലേ ആദ്യം തന്നെ വരേണ്ടത് അതൊക്കെയായിരുന്നു ഇതൊക്കെയാണ് മീഡിയക്കാർ മറ്റേ വാർത്തയ്ക്ക് ലോങ്ങ് ഷോട്ട് ഞാൻ കണ്ടായിരുന്നു അല്ലാതെ അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിനകത്ത് ഡ്രോണിൻ്റെ പങ്കാളിത്തം എന്തോരമുണ്ട് എന്നറിയത്തില്ല എന്തായാലും ഉണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞത് ആദ്യത്തെ ദിവസം തന്നെ ഈ പറഞ്ഞ പോലെ പടപടാന്ന് സാധനം പറഞ്ഞ് ഒരു നാലഞ്ച് പേരെ വിളിച്ചിരുന്നേ അവർ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുത്തേന് വയനാട്ടിലുള്ള ഡ്രോണുകളുള്ള ആളുകളെ അതൊന്ന് പറപ്പിച്ച് ഒന്ന് നോക്കേണ്ടതായിരുന്നു അല്ലേ ശരിയല്ലേ കുറച്ചുകൂടി ഈസി ആയേ ഇത് എത്ര അതിനെപ്പറ്റി ഒന്നും വാർത്തയൊന്നും കണ്ടില്ല എന്താണേലും കൊള്ളാം ഓരോ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ട സമയത്ത് ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു ഡ്രോൺ ഇവിടെ തന്നെയാണിവിടെ ഹെൽപ്പ്ഫുള്ളായിട്ട് വരേണ്ടിയിരുന്നത് പിന്നെ ഇപ്പോൾ നായ്ക്കൾ വന്നിട്ടുണ്ട് പോലീസ് നായ്ക്കള് ഈ ദൗത്യത്തിൽ മനുഷ്യരോടൊപ്പം ഇതാണ് ഈ നായ്ക്കളുടെ പ്രത്യേകത ഇവിടെ നായ്ക്കളെ തല്ലിക്കൊല്ലുക വിഷം വെച്ച് കൊല്ലുക ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന പണി എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലേ ഇതൊരു നമ്മളീ പറഞ്ഞ പോലെ കൊന്നു തിന്നുന്നത് അത് തികച്ചും പ്രകൃതിയിൽ അതല്ലാതെ വേറെ വഴിയില്ല ആഹാരത്തിന് അതൊക്കെ വഴിയുള്ളൂ പക്ഷേ അതുപോലെയല്ലേ ഈ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതിനകത്ത് പല കാര്യങ്ങളുണ്ട് അത് പല സമയത്ത് ഇത് ഈ മൃഗങ്ങൾക്കൊക്കെ നേരത്തെ അറിയാം ആനകളെല്ലാം നേരത്തെ തന്നെ കാട് നീങ്ങി അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇവരോ ഇതിനെ ഇതിനെക്കൂടെ കണ്ട് മനസ്സിലാക്കാനുള്ള ശേഷിയിൽ ഇപ്പോൾ അവിടുത്തെ പല പശുവും പട്ടിയൊക്കെ രാത്രി കിടന്ന് ഓളിയിട്ട് കാണുമെന്നേ അവർ കയറുപൊട്ടി ചൂടാൻ നോക്കി കാണും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ മൃഗങ്ങളെയൊക്കെ നമ്മൾ വേറെന്തോ രണ്ടാം കിട എല്ലാ അവകാശവും മനുഷ്യന് മാത്രമാണ് ഭൂമിയിൽ നിന്ന് ചിന്തിച്ച് ജീവിക്കുന്നവന്മാർ കുറെ എണ്ണമുണ്ട് കണ്ണൂർ എവിടെയൊരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം തെരുവു നായ്ക്കൾക്ക് തീറ്റിയിട്ടാ കൊടുക്കാൻ പോയവരെ എതിരെ പഞ്ചായത്ത് നടപടി എടുത്തേക്കുന്നു അയ്യായിരം രൂപ ഫൈൻ അടച്ചെന്ന് അയാൾ വേസ്റ്റ് കൊണ്ട് കളയുന്ന ആളാണെന്നൊക്കെയാ പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു തെരുവു നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരാളോട് പോലും അത്ര ക്രൂരത കാണിച്ച മനുഷ്യരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒഴുകിപ്പോയതിനകത്ത് എത്ര പേർക്ക് ഇത് അറിയാവുന്നതെന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിലും നമ്മളിവിടെ എല്ലാ ജീവികൾക്കും ഒരുപോലെ ഈ ഭൂമി അവകാശപ്പെട്ടാണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇതുങ്ങളെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനോ ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ദുരിതം നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആനകൾ അവിടെ ഇറങ്ങി പോയെന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ വന്ന് ആലോചിച്ചോയ്ക്ക് അതൊക്കെ കണ്ട് മനസ്സിലാകുന്നില്ല ആളുകൾക്ക് ഇവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനേക്കാളിലും എന്തോ കൂടുതൽ അറിയാവുന്ന മൃഗങ്ങൾ ഇവിടെ ഉണ്ട് പണ്ടൊക്കെയാണെങ്കിൽ മൃഗങ്ങളുടെ വേളമൊക്കെ ഇട്ടിട്ട് ഇവർ നേരത്തെ ഓടി രക്ഷപ്പെട്ടേനെ ഇപ്പം അതില്ലല്ലോ അപ്പം ഈ പറഞ്ഞ പഞ്ചായത്ത് ഏതാണെന്നൊക്കെ ഞാൻ മറന്നുപോയി അതിന്റെ വീഡിയോ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നാട്ടുകാർക്കിടവിട്ടിട്ട് നായ്ക്കളെ വിഷം വെച്ച് കൊന്നേ അവർ പറയുന്ന ഒരു കൊച്ചിനെ കടിച്ചെന്നാണ് പറയുന്നത് ഒരു പട്ടി ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ എങ്ങനെ ഒരു പേപ്പട്ടി എറണാകുളത്ത് എവിടെയാണോ ആ സ്ഥലം ഞാൻ മറന്നുപോയി ഈ കലൂര് എടപ്പള്ളി വാലാരുവട്ടം റേഞ്ചിൽ എവിടെയാണ് പേപ്പെട്ടി കടിച്ചെന്ന് പത്തിരുപത് പേര് എങ്ങനെ ഈ പേ ഉണ്ടായത് പട്ടിക്ക് എത്ര ഫണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് എറണാകുളം പോലെ ഒരു ടൗണിൽ ഈ ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് എത്ര എത്ര പട്ടികൾ വന്ധീകരിച്ചെന്ന് പറയുന്നത് എന്നാലും ഇവിടെ പോയ പേരുവോ ഈ ഫണ്ടൊക്കെ ഉപയോഗിക്കുന്നത് ഈ മരുന്നൊക്കെ എവിടെ കൊണ്ട് തിന്നു ഇതൊക്കെ എടുത്ത് തിന്നാൻ പറ്റുമോ അങ്ങനെ പറ അപ്പ പേവരം പാടില്ല കേട്ടോ ഇനി കേരളത്തിൽ ശരിക്കും അത്രത്തോളം പൈസ മുടക്കിയിട്ടുണ്ട് ഗവൺമെന്റ് ആരുടെ കാശാ വേണ്ട രീതിയിൽ പണിയെടുക്കാത്തവരേ ആൾക്കാരും പിന്നെ വേറെ നിവൃത്തിയില്ലാത്ത നാട്ടുകാരും നാട്ടുകാർക്ക് ആകെ അറിയാവുന്ന പട്ടിയെ തല്ലിക്കൊല്ലുക എന്നുള്ളതാണ് മനസ്സിലായോ അതൊന്നും ചെയ്യാതിരുന്ന ഇനി തല്ലിക്കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ പട്ടിയും കടിയന്മാരെന്നല്ല പാവങ്ങളെ മാത്രം ഇവർ ഒരു ഒരു പട്ടി എവിടെയോ കടിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ മുഴുവൻ പട്ടികളെയും കൊല്ലാണെങ്കിൽ എത്ര മനുഷ്യരെ അവർ കൊല്ലും അട ഇവനെയൊക്കെ ഡെയിലി ഊമ്പിച്ചുകൊണ്ടിരിക്കുന്നവരും അല്ലാലും ഇവിടെ കാണിച്ചു കൂട്ടുന്ന തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നവനൊന്നും ഒന്ന് തൊടാൻ പോലും പറ്റാത്തവന്മാർ പാ പട്ടികളൊക്കെ ഫ്രസ്ട്രേഷൻ ആയിരുന്നെന്ന് തോന്നുന്നു ഒരു പട്ടി കൊച്ചിനെ കടിച്ചെന്ന് പറയുന്നത് അത്ര വലിയ ഭീകര സംഭവം ഒന്നുമല്ല മനസ്സിലായി അതി കൂടുതൽ കൊതുകുകൾ മനുഷ്യനെ കൊല്ലുന്നുണ്ട് ദിവസവും അസുഖങ്ങൾ ബാധിച്ച് എത്ര കോടി രൂപയാണ് കൊതുക് വഴി നഷ്ടം ഉണ്ടാകുന്നത് എന്നാൽ പിന്നെ നിങ്ങൾ എല്ലാവരും ഇറങ്ങി നടന്ന് കൊതുകിനെ കൊല്ലെ അല്ലെ ഇങ്ങനത്തെ അസുഖങ്ങൾ വളർത്തുന്ന ഈ കൊതുകിനെ അങ്ങ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റത്തില്ല പക്ഷെ എങ്കിൽ പോലും കൊതുകിനെ ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ പട്ടിയാകുമ്പോൾ എളുപ്പമാണ് വിഷം വെച്ചാൽ മറ്റേ ജമ്മ ഗുഡ് നൈറ്റ് മേടിച്ച് അതും ശ്വസിച്ച് കിടന്നിട്ട് ഇറങ്ങി പാവം പട്ടികളെയൊക്കെ കൊല്ലുന്നു ചില ഏരിയകളുണ്ട് അപ്പം ഇല്ലാത്തവരുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നമാ മനസ്സിലായോ ആ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫണ്ട് റേസിങ് തുടങ്ങിയിട്ടുണ്ട് ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ വക നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരുപാട് എൻ ജി ഒസും ചാരിറ്റിബിൾ ട്രസ്റ്റും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ആദ്യമായിട്ടാണല്ലോ ഈ പറഞ്ഞ പോലെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഫുള്ളി ഫണ്ട് മാനേജ്മെന്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു വെബ്സൈറ്റ് കൂടെ ചെയ്യുന്നത് അല്ല ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫണ്ട് മാനേജ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എന്താണെങ്കിലും ഒരു ഫണ്ട് റേസിങ് നടത്തി അവിടെ എപ്പോഴാണേലും ഈ പറഞ്ഞ ഇന്നോ നാളെ എന്നുള്ളതൊന്നും അല്ല ചിലപ്പോൾ അടുത്ത ആഴ്ച ആണെങ്കിലും സഹായ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നമ്മളും ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ഏറ്റവും എന്താ പറയുക ഈ വേണ്ട കാര്യങ്ങൾ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നടത്താനുള്ള ചെറിയ പൈസ കിട്ടിയാൽ പോലും അത് കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാം ആയിട്ട് വെബ്സൈറ്റ് കാണിച്ചുകൊണ്ട് ചെയ്യാൻ പോകാം അതിനകത്ത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ എൻ്റെയും ഏതെങ്കിലും പേജിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി ഇങ്ങനെ ഫണ്ട് ഡൊണൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ മതി ആ ഫണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതും അതിൻ്റെ എല്ലാം കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കുന്നതും ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇപ്പോൾ ഏതൊക്കെ ഫണ്ടിലോട്ട് പൈസ ഇട്ടിട്ട് മുക്കി കാണുന്നില്ല എങ്ങോട്ടോ പോയി എന്ന് പറഞ്ഞ പരാതികളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഇവരെ തട്ടിപ്പണമെന്നു പറഞ്ഞുകൊണ്ട് വാർത്ത വന്നിരിക്കും ഇതൊക്കെ ശരിയാക്കാനോ അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്ന് പോലും ഒന്ന് ഒന്ന് എന്താ പറയുക ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് തന്നെ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നാണ് മനസ്സിലായോ ഇനി അഥവാ എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങൾ സംഭവിച്ചാലും അത് അപ്പൊ തന്നെ പിടിക്കാനുള്ള സാധ്യതകളെങ്കിലും ഉണ്ട് ആ വെബ്സൈറ്റിൽ ആരെങ്കിലും എന്തെങ്കിലും തട്ടുകൾ കാണിച്ചാൽ പിന്നെ അഥവാ എന്തെങ്കിലും തരത്തിൽ സംശയം ഉണ്ടായാൽ പോലും അത് ക്ലാരിഫൈ ചെയ്യാൻ നൂറ് ശതമാനം സാധിക്കും ഒരു രൂപ അനാമത്തായിട്ട് ചിലവാക്കുകയോ ആരും അടിച്ചു മാറ്റുകയോ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് അങ്ങനെ അല്ലാതെ പറ്റത്തില്ല ഒരാൾ ഒരു വിട്ടാൽ ആ പൈസ റിഫ്ലക്ട് ചെയ്യും അത് കൊടുത്തതിൻ്റെ കണക്കും ബില്ലും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു കേസ് എടുത്തിട്ടുള്ളൂ വളരെ ചെറു കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും അതിനകത്ത് കൊടുത്തത്ര മേടിച്ചത്ര എന്തിന് മേടിച്ചു എങ്ങനെ ചെലവഴിച്ചു ഇത് കൃത്യമായിട്ട് കണക്കുകൾ അതിനകത്ത് ബോധിപ്പിക്കുന്നുണ്ട് ഇനിയും ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകാത്ത പോലെ ഇരുന്നു കഴിഞ്ഞാൽ ഓക്കെ നം എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല എല്ലാവരും നിനക്ക് നീ അങ്ങനെയല്ലേ നീ ഇങ്ങനെയുള്ള പറഞ്ഞാൽ നടക്കുവായിരിക്കും പക്ഷെ ഇത് എനിക്കോ ഈ പറയുന്നവർ പോലും ഒരു കാര്യമോ മനസ്സിലായില്ലേ ഇതിനകത്ത് എനിക്കെന്താ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റം അതിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടില്ല അത് ആ വെബ്സൈറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഒന്നും ആർക്കും എടുക്കാനൊന്നും പറ്റത്തില്ല ഒരു എടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല അത് ആര് വിചാരിച്ചാലും പറ്റുന്നില്ല അത് എനിക്ക് എടുക്കാൻ പാടില്ല അത് എന്നെ കൂടെ ബ്ലോക്ക് ചെയ്യണം ആ തരത്തിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ അതാ ഒരു ദിവസം ഞാൻ ചത്തുപോയി എന്ന് പറഞ്ഞു ഞാൻ അടുത്തൊന്നും കയറി ഇരുന്നിട്ട് അടിച്ചു മാറ്റാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല അത് പൂട്ടിപ്പോവും എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ച് അപ്പോൾ അതുകൊണ്ട് ആ രീതിക്ക് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു അവസരത്തിലൊക്കെ നമ്മൾ അതിനകത്ത് ഇടപെടണമല്ലോ അതുകൊണ്ട് ഫ്ലഡ് റിലീഫ് ഫൺ ഫണ്ട് ഫണ്ട് റേസിങ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡൊണേറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ എന്താണേലും അവിടെ ഒത്തിരി പേർക്ക് ഹെൽപ്പ്ഫുള്ളാകും അതിനകത്ത് ഒരു രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെയും ഏറ്റവും ആയിട്ടും അതുപോലെ തന്നെ വളരെ കൃത്യതയോടുകൂടി മനസ്സിലായോ ഏറ്റവും ഉത്തരവാദിത്തയോടുകൂടി തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതിന് ഈ അവസരം ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം നമുക്ക് ഈ ട്രസ്റ്റ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് എപ്പോഴും അവർക്കൊക്കെ അതൊക്കെ ഒരു ഗുണമാണ് കേട്ടോ ഇതൊക്കെയാണ് ഗുണങ്ങൾ ഇനിയും തട്ടിപ്പുകളും ഇമ്മാരി കള്ളന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം നാട്ടുകാർക്ക് ഇല്ല പിന്നെ ഇത് ആര് ചെയ്തു അവനെ കണ്ടിട്ട് ലുക്കില്ലല്ലോ മുടി വളർത്തിയവനാണ് കഞ്ചാവാണ് എന്നൊക്കെ പറഞ്ഞ് സമയം കളയാനേ ഉള്ളൂ അല്ലേ ഇതുപോലത്തെ ആൾക്കാർ ഇനിയും വരും ഒത്തിരി പേർക്ക് ഇതൊരു എന്താ മാറ്റം ഉണ്ടാക്കാനും സാധിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ അവരോട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കാണിക്കാനെങ്കിലും പറ അല്ലാതെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതൊരു വലിയ പ്രശ്നമല്ലേ അല്ലേ എന്തൊരു ദുരന്തം അത് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് ഇത് ഇതാർ പറയുന്നതെന്നൊക്കെ ആൾക്കാർ നോക്കുന്നത് അവരെന്താ ചെയ്തതൊന്നും നോക്കുന്നില്ല നീ നോക്കിട്ട് അതിനകത്ത് കുറവുകളോ അല്ല അതിനകത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടെന്നോ പറഞ്ഞു എന്തെങ്കിലും ചെയ്യുവാണോ അതിനുള്ള പരിഹാരവും നമ്മൾ ഉണ്ടാക്കും അത് അതാരടേയും ഒപ്പീനിയൻ എടുക്കും മനസ്സിലായോ അല്ലാതെ ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ എന്നുള്ള സാധനമില്ല മാറ്റേണ്ടതൊക്കെ നാളെ രാവിലെ മാറ്റണം നാളെ രാവിലെ മാറ്റി കളയും മനസ്സിലായോ എന്തെങ്കിലുമൊക്കെ ലൂപോൾസ് ഉണ്ടെങ്കിൽ നമ്മൾ നടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്താൽ ഇനി മുതൽ മുന്നോട്ട് പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഈ പറഞ്ഞ പല പരിപാടികളും നടക്കത്തില്ല അതൊക്കെ സമൂഹത്തിന് ദോഷമുള്ള പരിപാടികളാണ് മനുഷ്യന് ദോഷമുള്ള പരിപാടികളാണ് ഇതുവരെ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മൊത്തത്തിൽ നാണക്കേട് ഉണ്ടാക്കിയ ഒരു സമൂഹം തന്നെയാണ് മലയാളികൾ ഏതവനൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവനെല്ലാം കൈയിട്ട് വാരാനും ലക്ഷങ്ങൾ സമ്പാദിച്ച് വീട് വെക്കാനും വണ്ടി മേടിക്കാനും ഒക്കെയാണ് ശ്രമിച്ചത് അല്ലാതെ ആരും ഇതിനൊന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല മറ്റുള്ളവരെ സഹായിക്കുന്നതിനൊക്കെ കൂടുതൽ സ്വന്തമായിട്ടാണ് അവനൊക്കെ സഹായം കിട്ടിയേക്കുന്നത് അവ ഒരാൾക്ക് അസുഖം കൊണ്ട് എന്തെങ്കിലും ശരിയാ മെച്ചം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ കൂടുതലും പൈസ ഈ പറഞ്ഞവരുണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ ഇതൊക്കെ എന്നിട്ടും മതിയായില്ല എന്നിട്ട് അവരെ കുറ്റം നടന്നാൽ പോരാ അതിന് പകരം പാരലായിട്ടൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തേക്കുവാണ് ഇനിയിപ്പോൾ കള്ളമാർക്ക് കൊടുക്കേണ്ടവർക്ക് കള്ളമാർക്ക് തന്നെ കൊടുക്കാം അല്ലാത്തവർക്ക് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതേ ഇങ്ങനെ കണക്ക് കാണിക്കുന്നൊരു വെബ്സൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ കണക്കുകൾ മൊത്തം നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നവർ ദൂർത്തില്ലാതെ ആഡംബരം ഇല്ലാതെ ചാരിറ്റി അങ്ങനെ നടത്താന്ന് കാണിച്ചു തരാൻ പോകുന്നൊരു ഒരു കൂട്ടം ആൾക്കാർ തന്നെ ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒന്നും അല്ലത് അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതൊരു അവസരത്തിലാണെങ്കിലും ചെയ്യണ്ട പോലെ ചെയ്യണം അതുകൊണ്ട് ഞാൻ ആലോചിച്ച് ഫണ്ട് റേസിങ് ചെയ്തേക്കാം എന്താണല്ലോ അവിടെ ഒരു പ്രയോജനപ്രദമാക്കാൻ പറ്റും ഇതിപ്പോൾ ആക്ഷൻ പ്ലാൻ ഒന്നും അങ്ങനെ ഇല്ല ഫണ്ട് വരുന്നു അതിനനുസരിച്ച് അവിടെ എന്തൊക്കെ എത്തിക്കാൻ പറ്റുന്നോ അതെല്ലാം ചെയ്യും നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് ആർക്ക് ആരെ സഹായം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ എത്തും അത് എത്തും കാരണം ബാക്കിയുള്ളവരൊക്കെ മത്സരിക്കുമല്ലേ ഇവിടെ നമുക്ക് മത്സരമൊന്നുമില്ല കേട്ടോ ആരോടും ഒരു മത്സരവും ഇല്ല അപ്പോൾ അവിടെ ചെന്ന് കാര്യങ്ങൾ ഒന്ന് ശാന്തമായതിനു ശേഷമേ ഇടപെടത്തുള്ളൂ അല്ലാതെ ഇപ്പോൾ ഓടി ചെന്ന് അവിടെ കിടന്ന് പട്ടിശ കാണിക്കാൻ എനിക്കും ഉണ്ട് വണ്ടിയും വെള്ളമൊക്കെ കൂട്ടത്തിൽ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടെന്ന് കൂട്ടിക്കും പക്ഷെ പോകുന്നില്ല അവിടെ പോയി ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലുള്ള എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഇടപെട്ടവരോ അല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യത്തുള്ളൂ പക്ഷെ ആ ചെയ്യുമ്പോൾ ഒരു മര്യാദയ്ക്ക് ചെയ്യണമെന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചത് എന്നിവിടെ ചാർട്ടർ ട്രസ്റ്റ് വഴി അല്ല ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് തുടങ്ങിയോ അന്ന് തൊട്ട് പുറകെ തന്നെ ഉണ്ട് ഞാൻ എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇത്രയും ഒക്കെ ഒപ്പിച്ചെടുത്തു എങ്ങനെയൊക്കെയോ സാധിച്ചു ഇതിന്റെയൊക്കെ ഫണ്ട് റേസിംഗിൽ കിട്ടുന്ന ചെറിയ ഡൊണേഷൻസിനകത്ത് ഒന്ന് ചെറിയ പെർസെൻറ്റേജ് എടുത്തിട്ടാണ് ഈ വെബ്സൈറ്റ് ഇത്രയും വരുവാക്കിയിരിക്കുന്നത് പലരും ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് സാലറിയും കൊടുക്കുന്നുണ്ട് അതെല്ലാം ഈ ഫണ്ടിൽ തന്നെ എടുത്ത ചെറിയൊരു പെർസെൻറ്റേജ് അത് എത്ര പെർസെൻറ്റേജാന്ന് പോലും പറയാൻ പറ്റും ഇപ്പൊ എന്താ പറയുക ഏറ്റവും കുറച്ച് പൈസ അതായത് സാലറി എന്ന് പറയുന്നത് പോലും തുച്ഛമായ സാലറിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇതിനകത്ത് വലിയ ആംബരം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ആരും ഇവിടെ ജോലി ചെയ്യുന്നില്ല അപ്പോൾ അത്രയൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ നിങ്ങളല്ലേ ബാക്കിയുള്ള ഏതെങ്കിലും ട്രസ്റ്റിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടോ നോക്ക് അല്ലെ ഒരേ സമയത്ത് നിങ്ങൾ ഒരു മൂന്ന് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊണ്ട് ഡൊണേറ്റ് ചെയ്തിട്ട് ശ്രദ്ധിക്കും ഇതിനകത്ത് ആരുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനമാണല്ലേ ആരുടെ കണക്കുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ ഇത് അവനാണ് അവൻ ശരിയല്ല അവൻ മറ്റവനാണ് അവന് മുടിയുണ്ട് അവൻ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊക്കെ നന്നാവാൻ പോകുന്നില്ല കേട്ടോ ശരിയാക്കാൻ പറ്റും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ മനസ്സിലാക്ക